തെങ്കാശിയിൽ റെയിൽവേ ജീവനക്കാർക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമം പ്രത്യേക റെയിൽവേ പോലീസ് സംഘമാവും അന്വേഷിക്കുക. സുധീഷാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. സുധീഷ്, എന്തായാലും ഈ പ്രതിക്കായുള്ള തെരച്ചിൽ വ്യാപകമായി തന്നെ പരിശോധന ആരംഭിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? റെയിൽവേ DSP പൊന്നുസാമിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ റെയിൽവേ ജീവനക്കാരിക്ക് പീഡനമേറ്റതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ഇത് 20 അംഗ അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന വിവരം പറയുമ്പോൾ അത് ഒരു പെയിൻറ്റിങ് ജീവനക്കാരനാണ് ഇത്തരത്തിലൊരു പീഡനം നടത്തിയെന്നാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചെരുപ്പ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആ അന്വേഷണ സംഘം കണ്ടെത്തിയ ചെരുപ്പിൽ പെയിൻറ്റിൻ്റെ അംശം കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പീഡനം നേരിടേണ്ടി വന്ന ആ ജീവനക്കാരി തന്നെ നൽകിയ മൊഴിയിൽ തന്നെ പറയുന്നത് ഒരു കാക്കി പാൻ്റ് ഇട്ട ഷർട്ട് ഇടാത്ത ഒരു ജീവനക്കാരനാണ് അയാളെ മദ്യപിച്ചിരുന്നു, അയാളാണ് പീഡനത്തിന് ശ്രമം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള മൊഴികളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി തന്നെ പോകുന്നു എന്നതാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഈ ജീവനക്കാരുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി, അത് അത്യാവശ്യം തന്നെ ഈ മറ്റ് അപകട അവസ്ഥ പിന്നിട്ടു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി പറയാവുന്ന CT സ്കാനർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന ഒരു വിവരത്തിലേക്കാണ് നമുക്ക് ഇപ്പോൾ കടക്കാൻ കഴിയുന്നത്.